മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരദമ്പതികളാണ് നടി ബീന ആന്റണിയും മനോജ് കുമാറും ഇവരിരുവരും ഇതിനോടകം തന്നെ പല മേഖലകളും കീഴടക്കി കഴിഞ്ഞു ഇപ്പോൾ ഇവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവരുടെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുള്ളത് വിവാഹം കഴിഞ്ഞ് പത്തൊൻപത് വർഷമായിട്ടും വളരെയധികം സുഖമായി ദാമ്പത്യം ആഘോഷിക്കുകയാണ് ഇരുവരും ചെറിയ ചെറിയ പിണക്കത്തിൽ തുടങ്ങിയ ബന്ധം സൗഹൃദമായി പിന്നീട് പ്രണയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു എന്ന് ഇരുവരും ഇവരുടെ പ്രണയത്തെക്കുറിച്ച് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരുന്നു മലയാളികൾക്കെല്ലാം തന്നെ ഇവരോട് ഏറെ പ്രിയവുമാണ് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ബീന ആന്റണി പങ്കുവച്ചിരിക്കുന്ന പുത്തൻ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരിക്കുന്നത് അപ്പച്ചനും അമ്മച്ചയും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മൂന്ന് പെൺമക്കളെയും വിശ്വാസത്തോടെ കൈപിടിച്ച് ഏൽപ്പിച്ച മൂന്ന് പ്രിയപ്പെട്ട അവരുടെ ആൺമക്കൾ ഇത് കാണുമ്പോൾ സ്വർഗത്തിലിരുന്ന് അവരിപ്പോൾ ഹാപ്പി ആവുന്നുണ്ടാവും ഏത് പ്രതിസന്ധിയെയും തളരാതെ മരണം വരെ ഞങ്ങളെ ഇങ്ങനെ ചേർത്തു നിർത്തണേ ഈശ്വര അനുഗ്രഹിക്കണേ എന്നാണ് ഇപ്പോൾ ബീന ആന്റണിയുടെ ക്യാപ്ഷൻ ബീനയും ബീനയുടെ സഹോദരിമാരും ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾ സ്വർഗത്തിലിരുന്ന് ചിത്രം കണ്ട് ആശ്വസിക്കുന്നുണ്ടാവുമെന്നും കണ്ണീരടക്കാതെ ഈ ചിത്രം കണ്ടു തീർക്കാനാകില്ല എന്നൊക്കെ ബീന സഹോദരങ്ങളോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് പറയുന്നു രണ്ട് സഹോദരിമാരാണ് ആ രണ്ട് സഹോദരിമാരുടെ ഭർത്താവിനെ ഈ ചിത്രങ്ങളിൽ കാണാം ഒപ്പം മനോജുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബത്തിലെ മുഴുവൻ മക്കളും മരുമക്കളും ഉണ്ട് എന്ന് തന്നെ പറയാം ഇത് കാണുന്ന അപ്പനും അമ്മച്ചയ്ക്കും സന്തോഷമാകുമെന്നാണ് ഇപ്പോൾ ആരാധകർക്ക് വേണ്ടി കുറിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ക്യാപ്ഷൻ ആരാധകർ എല്ലാവരും ഈ ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേർ താഴെ കമന്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് മുൻപുള്ള പല അഭിമുഖങ്ങളിലും മനോജിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിരവധി കാര്യങ്ങൾ തുറന്നു പറയുകയും മനോജിന്റെ മോശപ്പെട്ട സ്വഭാവം ഉൾപ്പെടെ തുറന്നു പറയുകയും ചെയ്തിരുന്നു മനോജ് വളരെ ഇമോഷണൽ ആയ വ്യക്തിയാണെന്നാണ് ബീന ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നത് ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആണെന്നാണ് ബീന പറഞ്ഞത് എനിക്ക് വേഗം കണ്ണു നിറയും അതുപോലെ ചിരിക്കും ദേഷ്യപ്പെടും നല്ല രീതിയിൽ ദേഷ്യം വരും ഇതായിരുന്നു മനോജിന്റെ വാക്കുകൾ സിംഹത്തിന്റെ ഗർജനം പോലെയാണ് എനിക്ക് ദേഷ്യം വരാറുള്ളത് അത് പെട്ടെന്ന് മാറും ദേഷ്യപ്പെട്ട ആളാണ് ഈ വരുന്നതെന്ന് ആലോചിച്ച് തന്നെ നമ്മൾ കൺഫ്യൂഷൻ ആവും